വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ അക്ഷയ ദീപു. അപ്പോ നമ്മുടെ ചാനലിന്റെ നെയിം അദ്വിക് വേൾഡ് എന്നായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ പേരൊന്ന് മാറ്റാണ്, ടിപ്പ് ഓഫ് അക്ഷയ ദീപു എന്നാക്കാണ്. അപ്പോ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഹെയർ സ്മൂത്തനിങ്ങിനെ കുറിച്ചാണ്. അപ്പൊ പലരും എന്നോട് ചോദിച്ചു ചേച്ചിയുടെ ഹെയർ സ്മൂത്തനിങ് ചെയ്തതാണോ അല്ലെങ്കിൽ ഓൾറെഡി ഇങ്ങനെയാണോ എന്ന്. അപ്പൊ എല്ലാവരോടും പറയാനുള്ളത് എന്റെ സ്മൂത്തനിങ് ചെയ്ത ഹെയർ ആണ്. 5 വർഷമായിട്ട് ഞാനിപ്പോ സ്മൂത്തനിങ് ചെയ്ത ഹെയർ ഉണ്ടെങ്കിലും നടക്കുന്നു. അപ്പോ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഞങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോ ഞാനെടുത്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും. അപ്പോ ഈ എനിക്ക് കോൾഡ് ഉണ്ട്, അപ്പൊ അതാണ് ഇടയ്ക്ക് ഇങ്ങനെ സൗണ്ട് പോകുന്നേട്ടോ. ഈ ഹെയർ സ്മൂത്തനിങ്ങിനെ കുറിച്ച് കുറെ പേരൊക്കെ എന്നോട് ചോദിച്ചു ഹെയർ സ്മൂത്തനിങ് ചെയ്താൽ നല്ലതാണോ ചീത്തയാണോ. അപ്പൊ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്റെ അനുഭവത്തിലാണ്. എനിക്കിഷ്ടം ഹെയർ സ്മൂത്തനിങ് ആണ്, കാരണം എന്റെ ഹെയർ എന്ന് പറഞ്ഞാൽ എന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ, നന്നായിട്ട് കേളിയായ ഹെയർ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഡ്രൈ ആയിരുന്നു, എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. നോക്കാനും അത് കൊണ്ടു നടക്കാനൊക്കെ നല്ല പാടായിരുന്നു, കാരണം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ബെയ്ലി മാണിയുടെ ഹെയറിന്റെ അത്രയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ നിൽക്കുമായിരുന്നു. സഹ്യപർവ്വതം പോലെ എന്നൊക്കെ എന്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കാറുണ്ട്. അപ്പൊ അവരെ ഇങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ അവരിങ്ങനെ പേപ്പർ കുഞ്ഞു പേപ്പർ കഷ്ണങ്ങളൊക്കെ ചുരുട്ടി എന്റെ ഹെയറിന്റെ ഉള്ളിലൊക്കെ ഇടായിരുന്നു. അപ്പൊ എനിക്ക് നല്ല തിക്നെസ് ഒക്കെ ആയിരുന്നു. പിന്നെ അത് ഡ്രൈ ആയി പൊട്ടി തുടങ്ങിക്കുമ്പോൾ എനിക്ക് ഒട്ടും താല്പര്യമില്ലാതായി. ഒരു ഫംഗ്ഷനോ എന്ത് പോകുമ്പോഴും ക്ലിപ്പോ പുഷോ ഇട്ട് പോകാനേ പറ്റത്തുള്ളായിരുന്നു. അഴിച്ചിടാനോ അങ്ങനെ ഒരു സ്റ്റൈലായിട്ട് ഹെയർ ഇങ്ങനെ നടക്കാനോ അങ്ങനെയൊന്നും പറ്റില്ലായിരുന്നു. കേളി ഹെയർ കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എപ്പോഴും കെട്ടി ഒക്കെ വെക്കേണ്ടി വരും. അങ്ങനെയായിരുന്നു എന്റെ ഹെയർ. അപ്പൊ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എല്ലാവരും നല്ല സ്റ്റൈലായിട്ട് ഹെയർ ഒക്കെ ഇട്ട് നടക്കുമ്പോൾ എനിക്ക് ഈ ഹെയർ കൊണ്ട് ഒരു എന്താ പറയാ, ഒരു താല്പര്യക്കുറവ്, വളരെ ഇഷ്ടക്കുറവായിരുന്നു ഹെയറിനോട്. അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഹെയർ സ്മൂത്തനിങ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവളുടെ ഹെയറും ഇതുപോലെ എന്നെ പോലെ കേളി ഹെയർ ആയിരുന്നു. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു എങ്ങനെയാണ് സ്മൂത്തനിങ് ചെയ്യുന്നത്, അതിന് എത്ര റേറ്റോം, എവിടെയാണ് ചെയ്യുന്നത്, അങ്ങനെ അതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അന്വേഷിച്ച് അറിഞ്ഞു. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് പലരോടും ഇങ്ങനെ അന്വേഷിച്ച് അറിയല്ലോ. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു, എന്തെങ്കിലും സൈഡ് എഫക്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവള് എന്നോട് പറഞ്ഞത് ചെയ്തു നല്ല കാര്യമാണ്, കേളി ഹെയർ മാറുമ്പോ തന്നെ നമുക്കൊരു ഹാപ്പിനെസ്സും എക്സൈറ്റഡ് ഒക്കെ ആവും. അപ്പൊ നീ ഒന്ന് ചെയ്ത് നോക്ക്, നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ചെയ്യണ്ട, നമ്മൾ പഴയ പോലെ തന്നെ ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ ഹെയർ പഴയ പോലെ തന്നെ ആയി വരും. അങ്ങനെയാണ് ഞാൻ, അപ്പൊ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ആയി. അപ്പൊ ഞാൻ അങ്ങനെ ഹെയർ സ്മൂത്തനിങ് ചെയ്യാണ്. ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ ഹെയർ സ്മൂത്തനിങ് ചെയ്തു. അപ്പോ എനിക്ക് വളരെ സന്തോഷം, ഞാൻ എക്സൈറ്റഡ് ആയി, കാരണം എന്റെ ഹെയർ ആയി കേളി ഹെയർ പോയി, നല്ല ലെങ്തായി ഹെയറിന്, നല്ല സോഫ്റ്റായി. എപ്പോഴും ഞാൻ കുറെ നാൾക്ക് എപ്പോഴും അഴിച്ചിടുള്ളായിരുന്നു, അത്രയ്ക്കും എനിക്ക് സന്തോഷമായിരുന്നു ഇങ്ങനെ സ്മൂത്തനിങ് ചെയ്തപ്പോൾ. പിന്നെ സ്മൂത്തനിങ് ചെയ്ത് കഴിയുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പ്രൊഫഷണൽ, നമ്മൾ സ്മൂത്തനിങ് ചെയ്യുമ്പോൾ എപ്പോഴും പ്രൊഫഷണലായിട്ടുള്ളടുത്ത് തന്നെ ചെയ്യണം. കാരണം നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ളടുത്ത് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അറിയാത്തോടത്ത് പോയി ചെയ്യരുത്. നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ളടുത്ത് അവർക്ക് നമ്മുടെ ഹെയറിനെ കുറിച്ച്, നമ്മുടെ ഹെയർ സ്മൂത്തനിങ് ചെയ്യാൻ പറ്റുമോ, അതിന്റെ കാര്യങ്ങളും മറ്റ് നമുക്കെല്ലാം അവർക്ക് പറഞ്ഞുതരാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വീടിനടുത്തുള്ള, നമ്മൾ ത്രെഡ് ചെയ്യുന്ന, നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന അതൊക്കെ നോക്കിയിട്ട് നമ്മൾ പരിചയത്തിലുള്ള ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യരുത്. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി പാർലർ കണ്ടുപിടിച്ച് അവിടെ തന്നെ പോയി നമ്മൾ ചെയ്യണം. നമ്മുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 5000 to 7000 ആ റേഞ്ചിലായിരിക്കും നമ്മുടെ ഹെയർ സ്മൂത്തനിങ് ആവുക. ഓരോരുത്തരുടെ ലെങ്തും തിക്നെസ് അനുസരിച്ച് അതിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്യാം. അപ്പൊ എനിക്കൊരു 5000 ഒക്കെ ആയിരുന്നു റേറ്റ് ആയത്, 5000 ഒക്കെ ആയിരുന്നു റേറ്റ് ആയത്. പിന്നെ ഹെയർ സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം 3 ദിവസം ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല, കെട്ടിവെക്കാനും പാടില്ല. കാരണം നമ്മൾ കെട്ടിവെക്കുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ അതിൻ്റെ ആ വളവൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കെട്ടിവെക്കരുതെന്ന് പറയുന്നത്. നന്നായിട്ട് 3 ദിവസം കെയർ ചെയ്യണം. അപ്പൊ നമ്മൾ 3 ദിവസം കെയർ ചെയ്തതിനനുസരിച്ചായിരിക്കും നമ്മുടെ മുടിയുടെ സ്ട്രെച്ചർ വരുന്നത് തന്നെ. 3 ദിവസത്തിന് ശേഷം പാർലർ ചെന്ന് അത് വാഷ് ചെയ്യും. അവർ അതിൻ്റെ സ്മൂത്തനിങ്ങിന് ഷാമ്പും കണ്ടീഷണറൊക്കെ ഉണ്ടാവും. അപ്പം അത് തന്നെ ഉപയോഗിച്ച് നമ്മൾ അവിടെ വാഷ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളത് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് തന്നെ വാഷ് ചെയ്യാവുന്നുള്ളൂ, അതിനൊന്നും പ്രശ്നമില്ല. ഞാൻ ചെയ്തത് ലോറിയലിൻ്റെ സ്മൂത്തനിങ് ആണ്, ലോറിയലാണ്. പ്രൊഫഷണൽ കണ്ടീഷണർ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ലോറിയലിൻ്റെ ആണ്. അപ്പം ലോറിയലിൻ്റെ ഷാമ്പും കണ്ടീഷണറാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പൊ 2 മാസം കൂടുമ്പോൾ സ്പാ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ അവര് നമ്മളോട് ചെയ്യുമ്പോൾ തന്നെ പറയും 2 മാസം കൂടുമ്പോൾ സ്പാ ചെയ്യണം എന്ന്. അപ്പോൾ അതും നമ്മുടെ ഹെയറിന്റെ പ്രൊട്ടക്ഷനും സ്ട്രെങ്തിനും ഒക്കെ നല്ലതാണ് സ്പാ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പാർലറിൽ തന്നെ പോകണമെന്നില്ല, അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരാം.
പിന്നെ പറയുന്നത് ഓയില് പലരും ചോദിക്കും ഹെയർ സ്മൂത്തനിങ് ചെയ്താൽ ഒട്ടും ഓയിൽ ഇടാൻ പറ്റില്ല എന്ന്. ഓയിൽ ഒരു 1.5 മാസത്തിന് ശേഷം നമുക്ക് ഓയിൽ യൂസ് ചെയ്യാം. അത് സ്കാൽപ്പിൽ മാത്രം കോട്ടൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ മാത്രം പാടുള്ളൂ, അല്ല ഹെയറിലേക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ഒന്നും പുരട്ടാനായിട്ട് പാടില്ല. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പഴയ പഴയ നമ്മുടെ നാച്ചുറൽ ഇപ്പോൾ ഹെയർ അല്ലല്ലോ, അപ്പൊ നമ്മള് കെമിക്കലൊക്കെ ചെയ്തിട്ടുള്ള ഹെയർ ആണ്. നമ്മൾ ഓയിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കേൾ കേളായിട്ട് ഇങ്ങനെ വരും. നമുക്കിപ്പോൾ ചെയ്തിട്ട് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു 1 ഇയർ മാച്ചാൽ മാക്സിമം 1 ഇയർ, അപ്പൊ അതിനുശേഷം നിങ്ങളുടെ നാച്ചുറൽ ഹെയർ ഇവിടെ നിന്നാണ് നമ്മുടെ സ്കാൽപ്പിൽ നിന്നാണ് നമ്മുടെ ഹെയർ ഇങ്ങനെ ചുരുണ്ട് ഉരുണ്ട് വരാം. അപ്പോൾ വേണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ട, നാച്ചുറൽ ഹെയറിൽ ഹെയർ തന്നെ ആയിക്കോളും പിന്നീട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ചില ഒട്ടും ശ്രദ്ധിച്ചില്ലായെങ്കിൽ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ വരാനും മുടി പൊട്ടിപ്പോവാനൊക്കെ കാരണം. അപ്പൊ എല്ലാവരും സ്മൂത്തനിങ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾക്കത് പിന്നീട് കെയർ ചെയ്യാൻ പറ്റൂ. സ്മൂത്തനിങ് ചെയ്താൽ മാത്രം പോരാ, അതിന് കെയർ ചെയ്യാനുള്ള ഒരു താല്പര്യവും ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പൊ അതും കൂടി പറ്റുമെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ സ്മൂത്തനിങ് ചെയ്യാനായിട്ട്. എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങളുടെ നാച്ചുറൽ ഹെയർ തന്നെയാണ് നല്ലത്. എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത്. ഇപ്പൊ നമുക്ക് പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ വേഗം കുളിച്ച് ഒന്ന് വേഗം ഇറങ്ങാം, ഓരോന്നും ചെയ്യേണ്ട. സ്മൂത്തനിങ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ ചീകി അത് കെട്ടി ആകെ കഷ്ടപ്പെടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല, വേഗം ടൈം ഹെയർ മെയിൻ്റെനൻസിന് ഇപ്പൊ ഒട്ടും ടൈം വേണ്ടി വരില്ല. അങ്ങനെയാണ് ഇപ്പൊ എന്റെ കാര്യം എന്ന് പറഞ്ഞാല്. അപ്പോൾ എനിക്കതുകൊണ്ട് നല്ല ഇഷ്ടമാണ്. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പുതിയ ടിപ്പായിട്ട് ഞാനിനി അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരെയും ബൈ, ഹാവ് എ നൈസ് ഡേ.